വരവേൽക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപതാം തീയതി സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്നും കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി സഖ പിണറായി ഉദ്ഘാടനം ചെയ്ത ഈ പ്രതിരോധ ജാഥ പിന്നിട്ട ജില്ലകളിലെല്ലാം വളരെ വളരെ ഉജ്ജ്വലമായ സ്വീകരണങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് മലയോര മേഖലയായ ഇടുക്കിയുടെ മണ്ണിലേക്ക് എത്തിയിട്ടുള്ളത് ഈ ജാഥയ്ക്ക് വലിയ തോതിലുള്ള സ്വീകാര്യത ലഭിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു ഈ ജാഥയിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ തന്നെയാണ് അതിന് പ്രധാനമായിട്ടുള്ളത് ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്തെ ജനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണം അവരുടെ വർഗീയതക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം സംഘടിപ്പിക്കണം മൂന്ന് കേരളത്തിലെ ഗവണ്മെന്റിനെ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങളെ ചെറുത്ത് നമുക്ക് പരാജയപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ നയിക്കുന്നത് ആർ എസ് എസ് ആണെന്ന് നമുക്കെല്ലാം തന്നെ അറിയാം നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തഞ്ച് വർഷമായി ഈ എഴുപത്തഞ്ച് വർഷം തികഞ്ഞിരിക്കുന്ന ഈ വേളയിൽ ഇന്ത്യയിലെ ജനങ്ങൾ എവിടെയാണ് ഇന്ന് എത്തി നിൽക്കുന്നത് ഒരിക്കലും ഇത്തരമൊരു ഭരണം നമ്മുടെ രാജ്യത്ത് വരരുത് എന്ന് ആഗ്രഹിച്ചവരാണ് നമ്മൾ ദീർഘകാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിൻ്റെ ജനവിരുദ്ധ നയങ്ങളാണ് അവരെ ഈ രൂപത്തിൽ എത്തിച്ച ഇന്ത്യ ഈ രൂപത്തിൽ എത്തിച്ചേരാൻ ഇടവന്നത് നമുക്കറിയാവുന്നത് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭരണ ചുമതല ഏൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കടം വെറും അമ്പത്താറ് ലക്ഷം കോടിയായിരുന്നുവെങ്കിൽ ഇന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് ലക്ഷം കോടിയായി വർദ്ധിച്ചിരിക്കുന്നു ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വരുമ്പോൾ ഒരു ലിറ്റർ പെട്രോളിൻ്റെ വില അറുപത്തിയഞ്ച് രൂപയായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു ലിറ്റർ പെട്രോൾ വേണമെങ്കിൽ നൂറ്റിപ്പത്ത് രൂപ കൊടുക്കണം ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ തൊഴിലില്ലായ്മ നിരക്ക് നാല് പോയിൻറ്റ് ഏഴ് ശതമാനമായിരുന്നെങ്കിൽ ഇന്നത് ഏഴ് പോയിൻ്റ് എട്ട് ശതമാനമായി മാറിയിരുന്നു നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വരുമ്പോൾ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റിയേഴായിരുന്നെങ്കിൽ ഇന്ന് നൂറ്റി ഒന്നായി മാറിയിരിക്കുന്നു ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വരുമ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് നമ്മുടെ രാജ്യം ഒരു ലക്ഷത്തി പതിനേഴായിരം കോടി നീക്കി ഇന്നത് അറുപതിനായിരം കോടിയായി വെട്ടിച്ചുരുക്കിയിരിക്കുന്നു ഇന്ത്യ രാജ്യത്തെ കൃഷിക്കാരുടെ സ്ഥിതി അതീവ ദയനീയമായി തുടരുന്നു കാർഷിക രാജ്യമായിട്ടുള്ള ഇന്ത്യയിലെ കൃഷിക്കാരൻ്റെ അവസ്ഥയെ സംബന്ധിച്ചൊന്നും കൃഷിക്കാരും തൊഴിലാളികളുമായ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് വിശ്വകരിക്കേണ്ട കാര്യമില്ല കാർഷിക രാജ്യമായ ഇന്ത്യയിലെ കൃഷിക്കാരുടെ നട്ടലൊടിക്കുന്ന നിയമ നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കൃഷിക്കാരെ ആത്മഹത്യ ചെയ്ത നാടായി നമ്മുടെ രാജ്യം മാറി തീർന്നിട്ടുണ്ടായിരുന്നു ഒന്നാം യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഒരു നിർദ്ദേശമായിരുന്നു ഒരു കമ്മീഷനെ നിയോഗിക്കണം സ്വാമിനാഥൻ ചെയർമാനായിട്ടുള്ള കമ്മീഷൻ നിലവിൽ വന്നു ആ കമ്മീഷന്റെ ശുപാർശയായിരുന്നു നാല് ശതമാനം പലിശയ്ക്ക് വായ്പ കൊടുക്കണം കൃഷിക്കാർ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് വില ലഭിക്കണം കാർഷിക മേഖലയ്ക്ക് നല്ല പരിഗണന കൊടുക്കണമെന്ന് എന്നാൽ ഇന്ത്യയിലെ കൃഷിക്കാരന്റെ സ്ഥിതി എന്താണ് കൃഷിക്കാരനോട് എന്തെങ്കിലും ഒരു താല്പര്യം ഇന്നത്തെ ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടോ ഈ ഗവൺമെന്റിന്റെ കാലത്തല്ലേ കൃഷിക്കാരനെ ദ്രോഹിക്കുന്ന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് അത്ര ഒരു നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കാൻ പാടുള്ളതാണോ ഇന്ത്യയിലെ കൃഷിക്കാർ അത് അംഗീകരിച്ചു കൊടുത്തില്ല എല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള സമരം രാജ്യത്ത് കട്ടഴിച്ചു വിട്ടു നമുക്കെല്ലാം അറിയാവുന്നതാണ് നമ്മൾ നമ്മളിവിടുത്തെ കൃഷിക്കാരും ആ സമരത്തിന് പിന്തുണ കൊടുക്കാൻ ഡൽഹിയിൽ പോയിരുന്നു നാല് മിനിറ്റ് കൊണ്ടാണ് നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയതെങ്കിൽ മൂന്ന് മിനിറ്റ് കൊണ്ട് അത് പിൻവലിച്ചു കൊണ്ടുപോകേണ്ടി വന്നു കേന്ദ്ര ഗവൺമെന്റിന് രാജ്യത്തെ അവരെ ഒരു പാഠം പഠിപ്പിച്ചു അതിന്റെ സകല ദേഷ്യവും ഇത്തവണത്തെ ബഡ്ജറ്റിൽ അവർ തീർത്തു ഇവിടെ ജയ്ക്ക് പറഞ്ഞല്ലോ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കാര്യമായി എന്തെങ്കിലുമൊക്കെ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു കാർഷിക മേഖലയ്ക്ക് വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ നോക്കി കാരണം വലിയ സമരവും പ്രക്ഷോഭവും ഒക്കെ രാജ്യത്ത് ഉയർന്നു വന്നാണല്ലോ കഠിന പ്രാവശ്യം നീക്കി വെച്ചതിനേക്കാൾ കുറച്ചു തുക മാത്രമാണ് ഇത്തവണ ബഡ്ജറ്റിൽ വെച്ചിട്ടുള്ളത് എന്നു മാത്രമല്ല നമ്മളോട് എന്തുമാത്രം അനീത് അവർ കാണിച്ചു കാർഷികമായി ഇന്ത്യ ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായം കൊടുക്കുന്നവരാണ് നിങ്ങളില്ലേ ഇവിടുത്തെ റബ്ബർ കൃഷിക്കാർ ഇവിടുത്തെ കുരുമുളക് കൃഷിക്കാർ ഏലം കൃഷിക്കാർ ഇല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതിനെയെല്ലാം സഹായിക്കുന്നതിന് വേണ്ടി ഇന്ത്യ രാജ്യത്തെ നിയോഗിച്ച ഉണ്ടാക്കിയ ചില ബോർഡുകളുണ്ട് അത്തരം ബോർഡുകളൊന്നും ഉണ്ടാക്കുന്നതിൽ ബി ജെ പിക്ക് ഒരു പങ്കുമില്ല ഇപ്പോൾ റബ്ബർ ബോർഡ് കോക്കനട്ട് ബോർഡ് സ്പൈസസ് ബോർഡ് കോയ ബോർഡ് ഈ ബോർഡിനെല്ലാം ഈ പ്രാവശ്യം നീക്കിവെച്ച തുക നിങ്ങളൊന്ന് പരിശോധിച്ചോക്കെ പൂർണമായും ഈ മേഖലയെല്ലാം അവരവഗണിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതും ഇത് ഈ നിലയിൽ കൃഷി ചെയ്ത് ജീവിച്ചു പോകുന്ന നമ്മുടെ രാജ്യത്തെ കൃഷിക്കാരനെ തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിക്കുവാൻ തയ്യാറാകണമെന്നാണ് ഈ ജാഥയിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഈ രാജ്യത്തെ തൊഴിലാളികളുടെ അവസ്ഥ ഐതിഹാസികമായ പണിമുടക്ക് സമരത്തിൽ തോട്ടം തൊഴിലാളി സഹോദരങ്ങളടക്കം വളരെ സജീവമായി പങ്കെടുക്കുകയുണ്ടായി എത്രയോ കാലത്തെ പോരാട്ടങ്ങളിലൂടെയാണ് തൊഴിലാളികൾ ഈ അവകാശങ്ങളൊക്കെ നേടിയെടുത്തത് ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ നിയമങ്ങളും അതെല്ലാം ചുമ്മാതൊന്നും കിട്ടിയതല്ല വലിയ പരിശ്രമത്തിന്റെ ഫലമായി തൊഴിലാളി സംഘടനകളുടെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അടക്കം അധ്വാനത്തിന്റെ ഫലമായി ഇടപെടലിന്റെ ഫലമായി വന്നിട്ടുള്ളതാണ് ഇന്നിപ്പോൾ ആ തൊഴിൽ നിയമങ്ങളെ നാല് കോടാക്കി മാറ്റി തീർക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന നിയമപരമായ പരിരക്ഷ നഷ്ടപ്പെടാൻ പോവുകയാണ് അതുകൊണ്ടാണ് രാജ്യത്തെ തൊഴിലാളികൾ ഐതിഹാസികമായിട്ടുള്ള പണിമുടക്ക് സമരം നടത്തിയത് വരുന്ന ഏപ്രിൽ മാസം അഞ്ചാം തീയതി രാജ്യതലസ്ഥാനത്ത് കൃഷിക്കാരും കർഷക തൊഴിലാളികളും സി ഐ ടിൻ്റെ അടക്കം നേതൃത്വത്തിൽ മറ്റു തൊഴിലാളികളും എല്ലാം ചേർന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നയങ്ങളെ ചോദ്യം ചെയ്യുന്ന വലിയ പരിപാടി നമ്മൾ സംഘടിപ്പിക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ രാജ്യം രൂക്ഷമായുള്ള വിലക്കയറ്റത്തിലേക്ക് നമ്മൾ പോകുന്നു ഇവിടെ ഞങ്ങൾ സൂചിപ്പിച്ചു ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിൽ വരുമ്പോൾ ഇവിടെ പാചകവാതകത്തിന്റെ വില നാനൂറ്റി പത്തായിരുന്നുവെങ്കിൽ ഇന്നിപ്പോ എത്രയായി ആയിരത്തി ഒരുന്നൂറ്റി പത്തായി വർദ്ധിപ്പിച്ചു അല്ലേ ഒരുപാട് സ്ത്രീകൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് ഇങ്ങനെ ഭീമമായ ഒരു വർധന നമുക്ക് താങ്ങാൻ പറ്റുമോ നമ്മുടെ അടുക്കള പോകയുമോ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ സിലിണ്ടറിന്റെ വില മുന്നൂറ്റി അൻപത്തി അൻപത്തി ഒന്ന് രൂപയാണ് ഇവിടുത്തെ ചെറിയ കച്ചവടക്കാർ എങ്ങനെ താങ്ങും നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി എൺപത്തി നാല് ജനകീയ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടുത്തെ ഊടിന്റെ വില ഇരുപത് രൂപയാണ് ഇരുപത് രൂപയ്ക്ക് ഊട് വാങ്ങി കഴിക്കുന്ന രാജ്യത്തെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ അവർക്ക് ഈ വിലക്കയറ്റ് എങ്ങനെ താങ്ങാൻ പറ്റും പാവങ്ങളെ സഹായിക്കുന്ന മറ്റു ചില സംഘടന സന്നദ്ധ സംഘടനകളുണ്ട് അവർക്ക് ഈ വില എങ്ങനെ താങ്ങാൻ പറ്റും എന്തിനാണ് ഈ മാതിരി വില ബി ജെ പി കൊട്ടിഘോഷിച്ച് നടത്തുന്ന അവരുടെ പദ്ധതികളെ സംബന്ധിച്ച് അവർ അവരാവേശത്തോട് പറയാറുണ്ടല്ലോ അതിലൊന്നാണ് ഉജ്ജ്വല പദ്ധതി ഞങ്ങളുടെ രാജ്യത്തെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഇതാ ഞങ്ങൾ വൈദ്യുതി കണക്ഷൻ ഞങ്ങൾ ഗ്യാസ് കണക്ഷൻ കൊടുത്തിരിക്കുന്നു ഒരു ഒരു സിലിണ്ടർ വായിച്ചതിന് വാങ്ങിച്ചതിന് ശേഷം പിന്നെ ആളുകൾ വാങ്ങുന്നില്ല പിന്നെ അത് നിറയ്ക്കാൻ അവർക്ക് കഴിയില്ല അതിനുള്ള ശേഷിയില്ല ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് അതുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇത്തരം തെറ്റായിട്ടുള്ള നയങ്ങൾ നമുക്കങ്ങനെ വെച്ച് മുറപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല തൊഴിലുറപ്പ് നിയമം ഇവിടെ ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ നിങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമാണെന്ന് എനിക്കറിയാം നല്ലൊരു ശതമാനവും എങ്ങനെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി വന്നത് രണ്ടായിരത്തി നാലില് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ ഒന്നാം യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പാസ്സായ പദ്ധതിയാണ് അന്ന് പാർലമെന്റിലെ അംഗമായി പ്രവർത്തിച്ച ഘട്ടത്തിൽ ആ പദ്ധതിയുമായി വളരെ നല്ല നിലയിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ അന്ന് ഇവിടുത്തെ എം പി നമ്മുടെ കൂടെ ആയിരുന്നു അന്ന് ഫ്രാൻസിസ് ജോർജ് ഇടതുപക്ഷത്തിനോടൊപ്പമായിരുന്നു അന്ന് അവർ ഇടതുപക്ഷത്തിന്റെ അറുപത്തി മൂന്ന് എം പിമാരുടെ വോട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി വരില്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രാമീണ മേഖലകളിൽ മരണം റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു നിയമം രാജ്യത്ത് വരുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കുമെന്ന് നമ്മുടെ പാർട്ടി തന്നെ നിർദ്ദേശം വെച്ചത് തത്വത്തിൽ അന്നവർക്ക് അത് അംഗീകരിക്കേണ്ടി വന്നു കാരണം നമ്മുടെ പിന്തുണയില്ലെങ്കിൽ അത് നിയമമാവില്ല അന്ന് കോൺഗ്രസ് പറഞ്ഞത് ഇന്ത്യയിലെ ഇരുന്നൂറ് ജില്ലകളിൽ മാത്രം മതി ആ പദ്ധതി എന്നാണ് നമ്മുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് എല്ലാ ജില്ലകളിലേക്കും ആ പദ്ധതി വ്യാപിപ്പിച്ചു അറുപത് രൂപയാണ് ആ പദ്ധതിക്ക് കൂലിയെ അവരാദ്യം നിശ്ചയിച്ചത് അവിടെയും നമ്മൾ ഇടപെട്ട് എൺപത് രൂപയാക്കി ബി എസ് ഗവൺമെന്റ് കേരളം വെച്ചിരുന്ന ഘട്ടത്തിൽ ആണ് ഇവിടെ ആ പദ്ധതി അന്ന് വന്നത് നമ്മൾ നൂറ്റി ഇരുപത്തി രൂപ കൂലി ഇവിടെ കൊടുക്കുകയും ചെയ്തു ഇന്ന് സഖ പിണറായി നേതൃത്വം കൊടുക്കുന്ന ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റി തീർത്തു ഒന്ന് ആലോചിച്ചോക്കെ ആ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാമോ കോവിഡാനന്തര കാലത്ത് തൊഴിലില്ലായ്മയും പട്ടണിയും വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഈ രൂപത്തിൽ നേരെ ചൊവ്വ പ്രവർത്തിച്ച് പോയിരുന്ന ഒരു പദ്ധതി ഘട്ടത്തിലൊക്കെ അങ്ങനെയായിരുന്നു പിന്നെ ബി ജെ പി ഗവൺമെൻറ് ഓരോ പ്രാവശ്യവും അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ച് ഇന്ന് ഞാനിവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ അറുപതിനായിരം രൂപ മാത്രമാണ് ആ പദ്ധതിക്ക് നീക്കിവച്ചിരിക്കുന്നത് ആ പദ്ധതിയുടെ കഴുത്ത് ഞരിച്ച് കൊല്ലാൻ പോവുകയാണ് കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ വിലക്കയറ്റം രൂക്ഷമാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന കൃഷിക്കാരെ ദ്രോഹിക്കുന്ന തൊഴിലാളിയെ പ്രയാസപ്പെടുത്തുന്ന ചെറുപ്പക്കാരനെ അങ്ങേയറ്റം വിഷമാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഈ ഗവൺമെന്റിനെതിരെയാണ് നമ്മൾ ഈ രൂപത്തിലുള്ള പ്രതിരോധ ജാഥ സംഘടിപ്പിക്കുന്നത് ഈ ഗവൺമെന്റ് ഇവർ ഒരിക്കൽ കൂടി ഇന്ത്യ ഭരിച്ചാൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തെ സ്ഥിതി വ്യത്യസ്തമായ അഭിപ്രായം പറയുന്ന എല്ലാം തുറുകിലടയ്ക്കുന്നു നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമാണ് ഇന്ത്യയുടെ ആദിവാസി മേഖലയിൽ സഹായം ചെയ്ത ഒരു നല്ല മനുഷ്യൻ ഫാദർ സ്റ്റാൻ സ്വാമി ഇന്ന് അദ്ദേഹം ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ ജയിലിട്ട് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞല്ലേ ഇന്ത്യയിലെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് മനുഷ്യർ അവരുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ എന്താ വല്ല അവരുടെ എല്ലാം മേലെ കള്ളക്കേസ് ചുമത്തുന്നു ഇനി നോക്കിയ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരായ ആളുകളെ ഇവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ ഇപ്പൊ ഡൽഹിയിലെ രണ്ട് മന്ത്രിമാർ ജയിലിലാണ് സിസോദിയയെ സംബന്ധിച്ച മറ്റൊരു വാർത്ത കൂടിയുണ്ട് ഡൽഹി ഉപമുഖ്യമന്ത്രി തിഹാർ ജയിലിട്ടേക്കാണ് എന്നിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ ഇവര് വഴിയൊരുക്കുന്നു എന്ന വാർത്ത ഇന്ന് മാധ്യമം റിപ്പോർട്ട് ചെയ്തു എന്തൊരു ഭീതിജനകമായ അവസ്ഥയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നമ്മുടെ തെലങ്കാനയിലെ മുഖ്യമന്ത്രിയുടെ മകളെ പിടിക്കാൻ പോകുന്നു മറ്റു പല ആളുകളെ തൃണമൂലിൻ്റെ മറ്റൊരു നേതാവിനെ പിടിക്കാൻ പോകുന്നു അപ്പോൾ ബി ജെ പിക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ആരൊക്കെയാണോ അവരെ എല്ലാം കൈകാര്യം ചെയ്യുന്നുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് ആരംഭിച്ചു കഴിഞ്ഞു അവർക്ക് ഇഷ്ടമില്ലാത്ത ഗവൺമെന്റിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് കേരളവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ജെക്ക് ഇവിടെ സൂചിപ്പിച്ചു നിങ്ങൾ നോക്കി ഇപ്പോൾ സമീപകാലത്താണ് ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ദീർഘകാലമായി നമ്മൾ ഭരിച്ച സംസ്ഥാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പി അധികാരത്തിൽ വന്നു ഈ തെരഞ്ഞെടുപ്പായപ്പോൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇവരുടെ എല്ലാ തരത്തിലുള്ള ഒരുപാട് ഈ എലക്ഷൻ ഫലപ്രദമായി നടത്താതിരിക്കാനുള്ള പണിയും അവർ ചെയ്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ സഖാക്കളെ ക്രൂരമായി വേട്ടയാടി അറുപത് സഖാക്കൾ കൊല്ലപ്പെട്ടു പതിനായിരക്കണക്കിന് വരുന്ന ആളുകളുടെ മേൽ കള്ളക്കേസ് ചുമത്തി നമ്മുടെ ഒരുപാട് സ്ത്രീകളെ ആക്രമിച്ചു അവരുടെ വീട് നീ കാരണം എന്താ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ബി ജെ പിക്ക് സീറ്റും വോട്ടും കുറവാണ് കിട്ടിയത് പതിനൊന്ന് ശതമാനം വോട്ടിൽ കുറവ് വന്നു പതിനൊന്ന് സീറ്റും കുറവാണ് അങ്ങനെ വന്നപ്പോൾ നേരി നേരിയാ നേരിയ ഭൂരിപക്ഷത്തിനാണ് അവർ ജയിച്ചത് അപ്പോൾ തുടങ്ങി പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ മുഴുവൻ നേതാക്കന്മാരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ വീട് മാത്രം പശുവിനെ കുറിച്ചാണല്ലോ ഇവർ വാദവരാധ സംസാരിക്കുന്നത് ആ പശു തൊഴുത്തടക്കം അവർ തീ കത്തിച്ചു കളിക്കുന്നു എത്രയോ ഘടകം കട കടയും മറ്റു സ്ഥാപനങ്ങളും കത്തിച്ചു കളഞ്ഞു മാധ്യമങ്ങളിലൂടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുന്നു ഇത് ശരിയാണോ ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ നിലയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളോട് പെരുമാറുന്ന അവസ്ഥ സംജാതമായാൽ എവിടേക്കായിരിക്കും നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കുന്നത് അപകടകരമായ പോക്കിനെയാണ് നമ്മൾ ഇത്തരം ജാതിയിലൂടെ ജനങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ത്യ എന്ന സുന്ദരമായ രാജ്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞില്ലേ വളരെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ആളുകൾ ജീവിച്ചു പോന്നിരുന്ന ഒരു നാടാണ് നമ്മുടെ നാട് ആ നമ്മുടെ നാട്ടിലെ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നു വളരെ സ്നേഹത്തോടെ എല്ലാ ആഘോഷങ്ങളും നടത്തിയിരുന്ന നാടാണ് നമ്മുടെ നാട് ഇന്നതെല്ലാം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് അന്യമായി കൊണ്ടിരിക്കുന്നു പതിനൊന്ന് പക്ഷ ജനീയ വിഭാഗം രാജ്യത്തിൻ്റെ നാനാം ഭാഗത്തും വേട്ടയാടുന്നു അല്ലേ പശു കച്ചവടം ചെയ്ത് ഇന്ന് മുസ്ലിം വിഭാഗത്തിലെ ചെറുപ്പക്കാർക്ക് ജീവിക്കാൻ കഴിയില്ല പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം ഇന്നും ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിലൂടെയും പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവർക്ക് വേണ്ടി നടക്കാൻ പ്രത്യേക റോഡുണ്ട് അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടി പ്രത്യേക ഗ്ലാസ് ഉണ്ട് അവരുടെ ആഘോഷങ്ങൾ എല്ലാവരും നടത്തുന്ന സ്ഥലത്ത് നടത്താൻ സമ്മതിക്കില്ല അതാണ് ഇന്ത്യ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ് നമ്മുടെ കേരളം എത്ര സമാധാനത്തോടെ സന്തോഷത്തോടെ ഇവിടെ ആളുകൾ ജീവിച്ചു പോകുന്നു ഇവിടെ വല്ല പ്രശ്നവുമുണ്ടോ എല്ലാ ആഘോഷങ്ങളും നമ്മൾ ഒരുമിച്ച് നടത്തുകയല്ലേ അതിനൊന്നും ഭംഗം വരാൻ നമ്മൾ സമ്മതിക്കില്ല ബി ജെ പിക്ക് വളരാനുള്ള മണ്ണല്ല ഈ മണ്ണ് ബി ജെ പിക്ക് ഇവിടെ ഒരു സീറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുൻപുള്ള പതിനാലിൽ കിട്ടി പതിനഞ്ച് ശതമാനം വോട്ടും കിട്ടി പക്ഷേ ഈ രണ്ടാംണ്ടായി ഗവൺമെന്റ് അധികാരം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആ ഒരു സീറ്റ് നഷ്ടമായി പതിനഞ്ച് ശതമാനം വോട്ട് പന്ത്രണ്ടായി കൂപ്പുകുത്തി കാരണം ഇവിടുത്തെ മനുഷ്യർ അവര് വളരെ നന്നായി ഇവിടെ ജീവിച്ചു പോകണമെന്ന് അവർക്ക് നല്ല ആഗ്രഹമുണ്ട് മതനിരപേക്ഷ മുഖമുണ്ട് നമുക്ക് നവോത്ഥാന നവോത്ഥാന നായകന്മാർ ഒഴുതു മുറിച്ച മണ്ണിൽ അൻപത്തേഴ് മുതൽ അധികാരത്തിൽ വന്ന നമ്മുടെ ഗവൺമെൻറ് വരുത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനികളുമെല്ലാം ഒരമ്മ പറ്റ മക്കളെപ്പോലെ ഈ നാട്ടിൽ ജീവിച്ചു പോകുന്നു ത്രിപുരയിലെ ഒരു നേരിയ ഭൂരിപക്ഷം കണ്ടപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നോർത്ത് ഈസ്റ്റിലെ ഒരു ചെറിയ അവർക്കനുകൂലമായി ചെറിയ ഒരു മാറ്റം കണ്ടപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കൊരാഗ്രഹം എന്താ അദ്ദേഹം പറഞ്ഞത് ഇനി ഞങ്ങളുടെ ലക്ഷ്യം കേരളമാണ് കേരളത്തിൽ ഞങ്ങൾ അധികാരം പിടിക്കും ആ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെക്കുന്നതാണ് നല്ലത് കാരണം കേരളം അതിന് നിങ്ങളെ അനുവദിക്കില്ല അങ്ങനെ നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുകയും വേണ്ട കാരണം കേരളത്തിന് മഹത്തായിട്ടുള്ള ഒരു പാരമ്പര്യവും പൈതൃകവും ഉണ്ട് അത് കൈമോശം വരുത്തുവാൻ ഇവിടുത്തെ ജനത സമ്മതിക്കില്ല ബി ജെ പി ഭരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സംസ്ഥാനങ്ങളെപ്പോലെയാണോ നമ്മുടെ നാട്ടിലാളുകൾ ജീവിക്കുന്നത് ണോ കേരളത്തിൽ എത്ര അഭിമാനത്തോടെ നമുക്ക് ഓരോന്നു ചൂണ്ടിക്കാണിക്കാനുണ്ട് ഇത്രയധികം വീടുകളുള്ള വീടില്ലാത്ത ആളുകൾക്ക് ഇത്രയധികം വീട് കൊടുക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് നമ്മൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വീട് കൊടുത്തു നമ്മുടെ ഈ രണ്ടാം പിണറായി ഗവൺമെന്റ് പൂർത്തിയാകുമ്പോഴേക്കും വീടില്ലാത്ത ഒറ്റയാൾ പോലും ഈ കേരളത്തിൽ ഉണ്ടാവില്ല ഭൂമിയില്ലാത്ത ഒറ്റയാൾ പോലും ഉണ്ടാവില്ല പട്ടയമില്ലാത്ത ഒറ്റയാൾ പോലും ഉണ്ടാവില്ല തോട്ടമേഖലയിലെ തൊഴിലാളികളുടെ വീടിനെ സംബന്ധിച്ച് അവരുടെ ലയങ്ങൾ കുറച്ച് വിഷമകരമായ സ്ഥിതിയാണെന്ന് നമുക്കറിയാം അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ നമ്മൾ പത്ത് 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 കോടി രൂപ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ അവർ താമസിക്കുന്ന അവരുടെ വീടും ഏറ്റവും ഭംഗിയായ രീതിയിൽ ശരിയാക്കി കൊടുക്കുവാൻ നമ്മുടെ ഗവൺമെന്റ് സ്വീകരിച്ച് തീരുമാനിച്ചിരിക്കുന്നു നോക്കിയാൽ ഇത്തരമൊരു സ്ഥിതി യോഗി ആദിത്യനാഥിൻ്റെ യു പിയിൽ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ ഗലോട്ടിൻ്റെ നാട്ടിൽ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കാണാൻ പറ്റുമോ അതാണ് കേരളം ഏറ്റവും അധികം സ്ത്രീകളുള്ള മീറ്റിംഗ് ആണിത് ബഡ്ജറ്റിൽ പത്ത് ശതമാനം തുക സ്ത്രീകൾക്കായി നീക്കിവെക്കണമെന്നാണ് നമ്മുടെ നമ്മൾ നിർദ്ദേശിച്ചത് നമ്മൾ ആഗ്രഹിച്ചതാണ് പക്ഷേ രണ്ടാം പടറായി ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ ഇരുപത് ശതമാനം തുക നമുക്കായിട്ടുണ്ട് ഗോന്നമാഷിൻ്റെ ഇന്നലത്തെ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ സമയവും എടുത്തത് സ്ത്രീകൾക്ക് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ചെയ്തവും സ്ത്രീകളുടെ പൊതു എല്ലാം ചർച്ച ചെയ്തതിന് വേണ്ടിയിട്ടാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായിട്ടുള്ള കുടുംബശ്രീ കുടുംബശ്രീക്ക് കേരളത്തിൽ രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം അയൽക്കൂട്ടവും അൻപത്തിയേഴ് ലക്ഷത്തിലധികം വരുന്ന ആളുകളതിൽ അംഗങ്ങളുമാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ എന്തെല്ലാം സംരംഭങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ജാഥയുമായി ബന്ധപ്പെട്ട് വടക്കെന്ന് വന്നപ്പോൾ ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ തരം യൂണിറ്റ് കുടുംബശ്രീ യൂണിറ്റുകളെല്ലാം നടത്തുന്ന സഹോദരിമാർ അതിലെ നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ മഷിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി വരികയുണ്ടായി അതിൽ ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു സ്വീകരണം പൊന്നാനിയിൽ നിന്നായിരുന്നു പൊന്നാനിയിലെ സ്ത്രീകൾ അവിടെ ഒരുപാട് പ്രത്യേകതയുണ്ട് കേരളത്തിൽ ആദ്യമായി ഒരു ജനകീയ അടുക്കള സ്ഥാപിച്ച് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിൽ വളരെ മുൻപന്തിയിലാണ് അവർ അവരുടെ അതിന് വലിയ പബ്ലിസിറ്റി രാജ്യവ്യാപകമായി കിട്ടിയിട്ടുണ്ട് രണ്ടാമത് അവർ പൊന്നാനിയിൽ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ചുറ്റുപാടുണ്ട് അപ്പങ്ങൾ അപ്പങ്ങളെമ്പാടുമെന്നൊരു തലക്കെട്ട് കൊടുത്തുകൊണ്ട് അവർ വിവിധ രൂപത്തിലുള്ള അപ്പങ്ങൾ ഉണ്ടാക്കി അതൊരു വലിയ തളികയിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി വന്നു അപ്പോൾ മാഷി ചോദിച്ചു ഇതിൻ്റെ മാർക്കറ്റ് എങ്ങനെയാണ് അപ്പോഴാണ് പറഞ്ഞത് ആഭ്യന്തര മാർക്കറ്റ് ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട് പുറത്തേക്ക് ഞങ്ങൾക്ക് സാധനം കയറ്റി അയക്കാൻ കഴിയുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് വലിയൊരു ഒരാശ്വാസമാണ് കാരണം ഈ യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്നത് ഞങ്ങൾ കുറേ അധികം സ്ത്രീകൾ ചേർന്നാണ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പട്ടണിയോ ദാരിദ്ര്യമോ കഷ്ടപ്പാടോ ഇല്ല ഞങ്ങളെ മക്കളെ നന്നായി ഞങ്ങളുടെ മക്കളെ പഠിപ്പി നന്നായി പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഇത് ശ്രീ ശാക്തീകരണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് മറ്റൊരു സ്ഥലത്ത് ഞങ്ങൾ ചെന്നപ്പോൾ വാഴയിൽ നിന്നുണ്ടാക്കുന്ന കുറേ അധികം ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ വാഴപ്പിണ്ടിയിൽ നിന്നുണ്ടാക്കുന്നത് വാഴക്കൂമ്പൗണ്ട് ഉണ്ടാക്കുന്നത് പഴത്തിൻ്റെ അത് അതുമായി ബന്ധപ്പെട്ടുള്ള ജ്യൂസ് അടക്കമുള്ള ഇതെല്ലാമായിട്ട് മാഷെ സ്വീകരിക്കാൻ വന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ യൂണിറ്റ് പ്രവർത്തിച്ച് തുടങ്ങിയിട്ട് കുറേ നാളായി ഞങ്ങൾക്ക് വലിയ ഓർഡർ തരത്തിലുള്ള ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മാഷ ചോദിച്ച് ഇതിലൂടെ നിങ്ങളുടെ കുടുംബം നന്നാക്കി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ തീർച്ചയായിട്ടും കഴിയുന്നുണ്ട് അത് മറ്റൊരു ഉദാഹരണം ഇങ്ങനെ പതിനായിരക്കണക്കിന് വരുന്ന ഉദാഹരണം ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അത് കുടുംബശ്രീ പോലെ ഒരു മഹാപ്രസ്ഥാനത്തെ ഈ രൂപത്തിൽ വളർത്തിയെടുക്കുകയും അവരുടെ ഈ ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകളുടെ അവരുടെ ഒരു നിലവിലുള്ള അവരുടെ അവസ്ഥയിൽ മാറ്റമുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നല്ല മുൻകൈ കൊടുത്തത് കൊണ്ട് ആ സഹോദരിമാർക്ക് ഈ പ്രസ്ഥാനത്തെ മറക്കാൻ കഴിയില്ല തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിലാകെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ നമ്മുടെ ഗവണ്മെൻറ്റ് തൊണ്ണുറപ്പ് പദ്ധതിയെ പട്ടണ കൂടി വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു എങ്ങനെ മറക്കാൻ കഴിയും തൊണ്ണുറപ്പ് തൊഴിലാളികൾക്ക് ഈ ഗവൺമെൻറ്റിനെ മലയോര പ്രദേശത്താണ് നമ്മുടെ ജാഥ തീരദേശത്തൂടെ വന്ന് ഒന്നാം തരം തീരദേശ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഈ മലയോര മേഖലയിലേക്ക് വന്നപ്പോൾ മണിയാസ്വരണ ഞാൻ ചോദിക്കുമായിരുന്നു എവിടെ വരെയായി അപ്പോൾ മലയോര ഹൈവേയുടെ പ്രവർത്തനം നടക്കുന്ന ഭാഗം അദ്ദേഹം സൂചിപ്പിച്ചു മലയോര ഹൈവേ മാത്രമല്ല ഈ ഇടുക്കിയിലൂടെ നോക്കുമ്പോൾ തലങ്ങും വിലങ്ങും എത്രയോ മനോഹരമായ റോഡുകൾ കാണാൻ കഴിയുന്നു അതടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സംഭാവനയാണ് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ജില്ല കൂടിയാണ് നമ്മുടെ ജില്ല ടൂറിസം ഭൂപടത്തിൽ കണ്ടിരിക്കേണ്ട അൻപത് രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ നമ്മുടെ സ്ഥലങ്ങളിൽ ഒന്ന് നമ്മുടെ കൊച്ചു കേരളമാണ് അതിൽ വലിയ പരിഗണന കിട്ടുന്ന സ്ഥലമാണ് ഇടുക്കി അപ്പോൾ ടൂറിസത്തിൻ്റെ സാധ്യത അടിസ്ഥാന വികസന മേഖല കാർഷിക മേഖല തൊഴിൽ മേഖല ഇതിനെല്ലാം പരിരക്ഷയ്ക്ക് വേണ്ടി വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ നമ്മുടെ ഗവണ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്ന നമ്മുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും നമുക്ക് ചെറുത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെ കേരളം ഇതുപോലെ തന്നെ ഉണ്ടാവണം തുടങ്ങി വെച്ച ഈ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയണം നമുക്ക് മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കണം മുഴുവൻ സ്ഥലങ്ങളിലും കുടിവെള്ളം എത്തിക്കാൻ പരമാവധി സ്ഥലത്ത് നമ്മളത് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവശേഷിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ കഴി കഴിയേണ്ടതായിട്ടുണ്ട്